നിവിൻ പോളി നായകനായിട്ടുള്ള മലയാളി ഫ്രം ഇന്ത്യയുടെ കഥ മോഷ്ടിച്ചതാണ്. നിഷാദ് കോയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്ററിൻ്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു. ആ സ്ക്രിപ്റ്റ് മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം വലിയൊരു ആരോപണം വന്നിരിക്കുകയാണ്. എന്നാൽ ഈ പറയുന്ന നിഷാദ് കോയയുടെ മറ്റൊരു സിനിമ അതും കോപ്പിയടിച്ചതാണ്, വേറൊരാളുടെ കഥ കോപ്പിയടിച്ചതാണ് ഈ പറയുന്ന നിഷാദ് കോയ എന്നും പറഞ്ഞ് പുതിയൊരു ആരോപണം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ വിഷയം നടക്കുന്നത് കുറേ മുന്നേ മമ്മൂക്കേനെ വെച്ചിട്ട് ഇൻഡോ പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ചെയ്യാൻ ഈ നിഷാദ് കോയ, ഇപ്പം ഒരു ആരോപണമായിട്ട് വന്നിരിക്കുന്ന നിഷാദ് കോയ, തീരുമാനിച്ചു. ഈ ഇൻഡോ പാക്ക് സിനിമ മമ്മൂക്കേനെ കേൾപ്പിച്ചപ്പം മമ്മൂക്ക പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ആളെ വെച്ച് ചെയ്യൂ, അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന്. അങ്ങനെ നേരെ ജയസൂര്യയിലേക്ക് എത്തുകയാണ്. ജയസൂര്യയിലേക്ക് എത്തുമ്പം ഈ മലയാളി ഫ്രം ഇന്ത്യയുടെ ഡയറക്ടറായിട്ടുള്ള ഡിജോ ആണ് ഇപ്പം ഈ കഥ മോഷ്ടിച്ചതെന്ന് പറയുന്നുണ്ടല്ലോ. ആ ഡിജോ എങ്ങനെ ഈ കഥ അറിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയസൂര്യ പോത്തീസിൻ്റെ പരസ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പോത്തീസിൻ്റെ പരസ്യത്തിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിജോ ആണ്. അങ്ങനെ ജയസൂര്യയായിട്ട് ഈ നിഷാദ് കോയ കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ഡിജോ ഈ കഥ അറിയുകയാണ്. ഇൻഡോ പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമയുടെ കഥ അറിയുകയാണ്. അപ്പോൾ നിഷാദ് കോയയും സമീപിച്ചിട്ട് പറഞ്ഞു, ഈ ഇങ്ങനെയാണ് കഥ, ഇങ്ങനെയാണ് സംഭവങ്ങൾ, അപ്പോൾ നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന ഡിജോ വിളിച്ചില്ല. അപ്പോൾ നിഷാദ് കോയ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടം ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും വിളിക്കാഞ്ഞെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരനും അങ്ങനെ സൈഡായി. അത് കഴിഞ്ഞിട്ട് ഈ ജയസൂര്യയായിട്ടുള്ള ഈ ഒരു സംഭവം ഡ്രോപ്പായി. എന്നാൽ ഇത് നേരെ പൃഥ്വിരാജിനെ സമീപിച്ചാലോ എന്നുള്ളത് ആരൊക്കെയോ പറഞ്ഞിട്ട് പൃഥ്വിരാജിലേക്ക് എത്തുകയാണ്. പൃഥ്വിരാജിലേക്ക് എത്തിയപ്പോഴാണ് മനസ്സിലായത് നിവിനെ വെച്ച് ഡിജോ ചെയ്യാനിരിക്കുന്ന സിനിമയുടെ കഥയും, അതായത് മലയാളി ഫ്രം ഇന്ത്യ, ഈ പറയുന്ന ഇൻഡോ പാക്കിൻ്റെ കഥയും ഏകദേശം സെയിം ആണ്. അപ്പം വിമാനത്തിന് അന്ന് സംഭവിച്ചത് സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് പൃഥ്വിരാജിൻ്റെ ഒരു സൈഡിൽ നിന്ന് വന്നു. കാരണം പൃഥ്വിരാജിന് പണ്ട് വിമാനത്തിനും പിന്നെ മറ്റേ പടത്തിൻ്റെ പേരെന്തായിരുന്നു, ഞാൻ വിട്ടുപോയി, വിനീത് ശ്രീനിവാസൻ്റെ പടം, അപ്പോൾ അതും തമ്മിൽ ഒരേ കഥയാണെന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ നടന്നിരുന്നല്ലോ. അപ്പോൾ അതുപോലെ ആവരുത് എന്നും പറഞ്ഞിട്ട് അതങ്ങനെ തള്ളി നിൽക്കുന്നൊരവസ്ഥയാണ്. ഇതറിഞ്ഞപ്പോൾ നിഷാദ് കോയ ഡിജോയും മറ്റേ ലിസ്റ്റിനൊക്കെ ആയിട്ട് സമീപിച്ചു. അപ്പോൾ ഡിജോൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതങ്ങനെ ഒരു പരിപാടിയല്ല, ഇത് വേറെ സംഭവമാണ്, അന്ന് ഞാൻ കേട്ട കഥ എടുത്തതാക്കുകയല്ല, ഇത് വേറെ ഒരു കഥയാണ്, വേറൊരു പരിപാടിയാണ്, പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിഷാദ് കോയനോട് ആ ഒരു അത്തരം ഒരു മറുപടി പറഞ്ഞു ഡിജോ. അപ്പോൾ പുള്ളിക്കാരനൊന്ന് സമാധാനിച്ചു. പക്ഷേ പിന്നെ നടന്ന കാര്യങ്ങൾ എന്താ പറയുക, തികച്ചും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല ഈ നിഷാദ് കോയയ്ക്ക്. കാരണം രഹസ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന പോലെ, അതായത് വലിയൊരു പബ്ലിസിറ്റി ഒന്നും കൊടുക്കാണ്ട് ഒരു മയത്തിൽ അങ്ങ് പോയി. പിന്നെ ഈ പടത്തിൻ്റെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അറിയാം, ഈ ഒരു വലിയൊരു വിഷയം കൈകാര്യം ചെയ്യുന്നൊരു പടമാണെന്ന് ഈ പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ എന്താ പറയുക, പ്രൊമോ ആയാലും അല്ലെങ്കിൽ പ്രൊമോയും പാട്ടൊക്കെ കണ്ടാൽ നമുക്ക് തോന്നില്ല, കാരണം ഒരു കോമഡി ഫിലിം, ഒരു കോമഡി റോംകോം ഫിലിം ആയിരിക്കും, നിവിൻ പോളിയുടെ ഒരു റോംകോം ഫിലിം ആയിരിക്കും എന്നേ നമുക്ക് തോന്നുള്ളൂ. ഈ പ്രൊമോ വന്നപ്പോഴും ഈ അനൗൺസ്മെൻറ്റ് വീഡിയോ വന്നപ്പോഴും ഈ പാട്ട് വന്നപ്പോഴും നമുക്ക് അത്രേ തോന്നുള്ളൂ. അത് തന്നെയാണ് നിഷാദ് കോയയ്ക്കും തോന്നിയത്. എന്നാൽ ഇവരിതൊന്നും പുറത്തുവിടുന്നില്ല. എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? ഇത്തരമൊരു കോപ്പിയടി ഫിലിം ആയതുകൊണ്ടായിരിക്കാം ഇതൊക്കെ മൂടി വെച്ചത്. എന്നാൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ എത്രയോ പറഞ്ഞതിന് ശേഷമാണ് ഇതൊരു കോമഡി ഫിലിമാണെന്ന് ആൾക്കാർ കംപ്ലീറ്റ് തെറ്റിദ്ധരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വിഷയം ബേസായിട്ട് ഇടണം എന്ന് പറഞ്ഞപ്പം ഡിജോ സമ്മതിക്കുന്നില്ല, ഇത് പുറത്തു പോകരുത് എന്ന രീതിയിൽ തന്നെയാണ് ഡിജോ നിന്നത്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇതിൻ്റെ സ്പോയിലർ, ഈ കണ്ടൻറ്റ് ഇതാണെന്നുള്ളത് പുറത്തു പോകരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഡിജോ നിൽക്കണമെന്ന്. എന്നാൽ അതായിരുന്നില്ല, പുള്ളിക്കാരൻ കംപ്ലീറ്റ് ഈ ഇത് കോപ്പിയടി ആയതിൻ്റെ പേരിലാണ് ഇത് നിന്നത് എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ അതൊക്കെ മൂടി വെച്ചു. എന്നാൽ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ അത്രത്തോളം നിർബന്ധം കൊണ്ടൊരു ടീസർ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെയൊക്കെ സർപ്രൈസ് ചെയ്തു, കാരണം ഇതൊരു കോമഡി ഫിലിമാന്ന് വിചാരിച്ചിട്ട് ഇത് കംപ്ലീറ്റ് വേറെ പരിപാടിയാണെന്ന് മനസ്സിലായി. ആ ടീസർ കണ്ടപ്പം നിഷാദ് കോയ ശരിക്കും ട്രിഗറായി. അപ്പോൾ അത് ബേസ് സംസാരിക്കാൻ പിന്നെയും കുറേ സമീപിച്ചു. ഈ മുമ്പും ഇതുപോലെ ഗോപ്പിടി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കുറേ സമീപിച്ചെങ്കിലും ഒരു റിപ്ലൈയും കാര്യങ്ങളും ഒന്നും വന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ പിന്നെയും കുറേ സമീപിച്ചു ഡിജോനെ, ലിസ്റ്റിനെ. അങ്ങനെ ഒരു ഭാഗത്തുനിന്നും ഒരു മറുപടിയും വരാണ്ടായപ്പം പുള്ളിക്കാരൻ എന്താക്കി, ഈ കഥ അങ്ങോട്ട് കംപ്ലീറ്റ് ഒരു പോസ്റ്റായിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്തു. പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ ഇറങ്ങാൻ പോകുന്ന മലയാളി ഫ്രം ഇന്ത്യയുടെ തലേദിവസമാണായിരുന്നു, നാളെ ഇറങ്ങാൻ പോകുന്ന മലയാളി ഫ്രം ഇന്ത്യയുടെ കഥ ഞാനൊന്ന് പ്രവചിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. നോക്കുമ്പം അടുത്ത ദിവസം, അത് വായിച്ചു പോയവർക്ക് പലർക്കും അറിയാം, അടുത്ത ദിവസം നോക്കുമ്പം രണ്ടും ഏകദേശം ഒരേ കഥയാണ്, ഇത് തന്നെയാണ് ഇത് എന്ന് തോന്നുന്നതാണ്, ഏകദേശം ഒരുപോലെയാണ്, ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അത് ഒരു 80% ഒരുപോലെ എടുത്തിട്ട് 20% മാറ്റിയൊരു ഫീല്.
അങ്ങനെയാ തോന്നിയുള്ളൂ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിട്ട്. എനിക്ക് പേഴ്സണലി തോന്നിയത് അങ്ങനെയാണ്. അങ്ങനെ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഡിജോനോട് ചോദിച്ചപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറയാലോ, അപ്പം ലിസ്റ്റിന് അവൈലബിൾ ആണ്, ലിസ്റ്റിനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ, ലിസ്റ്റിനായിട്ട് സംസാരിക്കാം, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഓപ്പണായിട്ട് സംസാരിക്കലോ. അല്ലെങ്കിൽ ഇത് അവർക്ക് എഴുതിയിരുന്നു തലേ ദിവസം, ഒരു പടം റിലീസിന് തലേ ദിവസം അല്ല അത് ഇങ്ങനെ ഒരു സാധനം വരണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അതിന് മറുപടി ആയിട്ട് നമ്മുടെ നിഷാദ് ഗോയ വേറൊരു ഇന്റർവ്യൂവിൽ വന്നിട്ടുണ്ട്. ഈ മലയാളി ഫ്രം ഇന്ത്യയുടെ ഡയറക്ടറുമായിട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെ നോണയാണ്. ഡിജോനെ വിളിച്ചു, കിട്ടിയില്ല. അപ്പോൾ ഞാൻ അയച്ച ഡിജോക്ക് മെസ്സേജിൻ്റെ വാട്സപ്പിൽ അയച്ച മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടാണ്. ഇതിൻ്റെ ഡേറ്റ് 19 February 2023. അതായത് ബോസൻ കമ്പനി എന്ന് പറയുന്ന നമ്മുടെ ഇതിൻ്റെ തന്നെ പ്രൊഡ്യൂസറുടെ എന്ന് തോന്നുന്നു എനിക്ക് ലിസ്റ്റിൻ്റെ തന്നെ സിനിമ അവിടെ ഷൂട്ട് നടക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. നിങ്ങളൊന്ന് വെരിഫൈ ചെയ്തോ, ഇതിൻ്റെ ഒറിജിനൽ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ തന്നെ അവർ പറഞ്ഞ ഒരു കാര്യത്തിലുള്ള ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിലുള്ള അങ്ങനെ ഇത് ഒരു വലിയൊരു വിഷയമായിട്ടിരിക്കുകയാണ്. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഏകദേശം ഡിജോ കോപ്പി അടിച്ച പോലെ തന്നെയാണ് തോന്നുന്നത്. ഡിജോ ആ കഥ ശരിക്കും മോഷ്ടിച്ചു എന്നാണ് തോന്നുന്നത്. അതായത് നമ്മളിപ്പം എനിക്ക് എന്തെങ്കിലും ഒരു കഥയുണ്ട്, ഒരുപാട് സംവിധായകരുണ്ട്. അപ്പം ഒരു സംവിധായകൻ്റെ അടുത്ത് ഞാൻ ഈ കഥ പറയുകയാണ്, അയാൾക്ക് ഇഷ്ടമായില്ല എന്ന് അയാൾ എന്നോട് പറയുകയാണ്, ഞാൻ വിട്ടു, ഞാൻ അടുത്ത ആളടുത്ത് പറയുകയാണ്. പക്ഷേ ഇയാളായിട്ട് സിനിമ ചെയ്യുന്നതിന് മുന്നേ ഈ കഥ, ഈ സെയിം കഥ ഞാൻ ആദ്യം പറഞ്ഞ സംവിധായകൻ കേട്ടതാണല്ലോ, അതെടുത്ത് എന്നോടൊന്നും പറയാണ്ട് അങ്ങ് ചെയ്താൽ എങ്ങനെയിരിക്കും, അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണ് ഇപ്പം ഡിജോ ചെയ്തതെന്നുള്ളത് ഏകദേശം ഒരു ഫീല് കിട്ടുന്നുണ്ട്. എന്നാൽ ഡിജോൻ്റെ എക്സ്പ്ലനേഷൻ ഇനിയും വരണം. ഇതുവരെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതുവരെയുള്ള തെളിവുകൾ, അതായത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവുകൾ നിരത്തുന്നുണ്ട്. വാട്സപ്പിൽ കുറേ അങ്ങോട്ട് സമീപിച്ചു എന്നുള്ള രീതിയിൽ കുറേ തെളിവുകൾ നിരത്തുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നിഷാദ് ഗോയ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ഇട്ടപ്പം പ്രൊഡ്യൂസർ അസോസിയേഷനോ അങ്ങനെ ആരൊക്കെയോ പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഒരു 30 crore ബഡ്ജറ്റിലൊക്കെ വരുന്നൊരു വലിയ സിനിമയാണ്, ആ സിനിമേനെ അങ്ങനെ തകർക്കരുത്, നിങ്ങളത് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് നമുക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും ലീഗലി നേരിടണമെങ്കിൽ നേരിടാം, പക്ഷേ ഇത് തൽക്കാലമൊന്ന് ഈ പോസ്റ്റ് പിൻവലിക്കണമെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ പിൻവലിച്ചു. ഏതൊരു 15 minutes എങ്ങാനേ ആ പോസ്റ്റ് കടന്നുള്ളൂ എന്നാണ് മറ്റൊരു കാര്യം കൂടി നടന്നൊരു മറ്റൊരു കാര്യം കൂടി പറയുന്നത്. അപ്പോൾ സിനിമേനെ കംപ്ലീറ്റ് തകർക്കുക എന്നൊരു ലക്ഷ്യം വെച്ചിട്ടൊന്നും അയാളൊന്നും ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അയാളുടെ സ്വന്തം സിനിമ മറ്റൊരാൾ സിനിമയാക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഒരു വിഷമം, ആ ഒരു സാധനം. ഒരു സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥ നമുക്ക് തോന്നി അത് സ്ക്രിപ്റ്റ് ആക്കിയിട്ട് അതേ സാധനം വേറൊരാൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല, അത് വെറും കടലാസ് എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ്. എന്നാൽ ഇപ്പം പുതിയൊരു ആരോപണം കൂടി വന്നിരിക്കുകയാണ്. ഇതേ നിഷാദ് ഗോയ, നിഷാദ് ഗോയൻ്റെ കഥ മറ്റൊരാൾ കോപ്പിടിച്ചു എന്ന് പറയുന്നു, ഇതേ നിഷാദ് ഗോയ മറ്റൊരാളുടെ കഥ ഇങ്ങനെ കോപ്പിടിച്ചിട്ട് സിനിമയാക്കി എന്നാണ് പറയുന്നത്. നിഷാദ് ഗോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുര നാരങ്ങ അല്ലെങ്കിൽ ഓർഡിനറി, ശിക്കാരി ശംഭു, തോപ്പിൽ ജോപ്പൻ, പകലും പാതിരാവും ഇതുപോലുള്ള സിനിമകളുടെ തിരക്കഥ അവർ കഥ എഴുതിയൊരു വ്യക്തിയാണ്. ഇതിൽ മധുര നാരങ്ങ എന്ന് പറഞ്ഞ സിനിമ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള, ആർപ്പ് തന്നെയാണ് പേര് ഞാൻ വിശ്വസിക്കുന്നത്, ആർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെലിഫിലിം, ഏഷ്യാനെറ്റിൽ എന്തോ റിലീസ് ചെയ്ത ഒരു ടെലിഫിലിം കോപ്പി അടിച്ച് എഴുതിയാണെന്നും പറഞ്ഞിട്ട് അതിൻ്റെ ആൾക്കാർ, ആ സിനിമയുടെ ആൾക്കാർ ഇപ്പോൾ വന്നിരിക്കുകയാണ്. പക്ഷേ അന്ന് തൻ്റെ സിനിമ കോപ്പി അടിച്ചു, അതിൻ്റെ പേര് സംസാരിക്കാൻ തന്നെ ലൊക്കേഷനിൽ കുറേ വന്നിട്ട് എന്താ പറയുക, കുറേ അവോയ്ഡ് ചെയ്തു. അപ്പോൾ ആ ഒരു രീതിയിലൊരു സംഭവം വെളിപ്പെടുത്തിയിട്ട് ഇപ്പം ആ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നിഷാദ് ഗോയയും ഡിജോ ചെയ്ത് അതേ പരിപാടി ചെയ്തു എന്നാണോ, എന്താണ് ഇവിടുത്തെ വിഷയം? പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷാദ് ഗോയയുടെ ഈ മധുര നാരങ്ങ എന്ന് പറഞ്ഞ സിനിമ നിങ്ങളൊന്ന് ജസ്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ റിട്ടേൺ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷാദ് ഗോയയാണ് വരുന്നത്. എന്നാൽ സ്റ്റോറി എന്ന് പറഞ്ഞത് നിഷാദ് ഗോയ ആൻഡ് സലീം കോട്ടക്കൽ, അങ്ങനെയാണ് പേര് ഞാൻ വിചാരിക്കുന്നു, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സലീം കോട്ടക്കൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആർപ്പ് എന്ന് പറഞ്ഞ സിനിമ, ഈ ടെലിഫിലിമിൻ്റെ കഥ എഴുതിയ ആളാണ്. അപ്പോൾ ഈ സലീം കോട്ടക്കലിൻ്റെ സ്റ്റോറി, ആ സ്റ്റോറി തന്നെയാണ് മധുര നാരങ്ങയിലും ഉള്ളത്. അപ്പോൾ ഈ ആർപ്പിൻ്റെ സ്റ്റോറിയാണ് മധുര നാരങ്ങേൻ്റെ സ്റ്റോറി എന്ന് പറയുമ്പോൾ, ആർപ്പിൻ്റെ സ്റ്റോറി എഴുതിയ ആളുകൂടെയാണ് ഈ മധുര നാരങ്ങേൻ്റെ സ്റ്റോറിയും എഴുതിയിട്ടിരിക്കുന്നത്. അപ്പം ഇത് വാലിഡാണോ, ഇങ്ങനെ ഒരു ആരോപണം വാലിഡാണോ എന്നൊരു ചോദ്യം എനിക്ക് വന്നു. പക്ഷേ അതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. ഈ ഫിലിമിൻ്റെ ഇപ്പം ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ, അങ്ങനെ ആ ഒരു കൂട്ടായ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുന്നോട്ട് വെക്കുന്ന കാര്യമാണല്ലോ. ഈ ടെലിഫിലിമിൻ്റെ സംവിധായകൻ മറ്റൊരു, അതായത് ഒരു പൂർണ്ണ സിനിമയാക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. അതായത് ഈ മധുര നാരങ്ങയല്ല, അല്ലാണ്ട് വേറൊരു സിനിമ ഇവർ ഇനീഷ്യേറ്റീവ് ചെയ്തിട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ മധുര നാരങ്ങ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് പോകുന്നത് അവർ.
ആരി സലീം കോട്ടക്കൽ ഉൾപ്പെടെ ഈ പറയുന്ന നിഷാദ് കോയ ഇവരൊക്കെ മധുര നാരങ്ങ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് പോകുന്നത്. ഈ നിഷാദ് കോയ ഈ പറയുന്ന ആർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടെലിഫിലിം മുമ്പ് കണ്ടതുമാണ്, ഈ സംവിധായകനുമായിട്ട് സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇവരിങ്ങനെ നിഷാദ് കോയ ഇങ്ങനെ ഒരു സിനിമയാക്കാൻ പ്ലാൻ ചെയ്തിട്ട് നിവിൻ പോളിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. നിവിൻ പോളിൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ നിവിൻ പോളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടെലിഫിലിം ഒരു സിനിമയാക്കാൻ പോവുകയാണ്, അതുകൊണ്ട് തന്നെ അത് നമ്മൾ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നാൽ അത് വില കൽപ്പിക്കാണ്ട് പിന്നെ മധുരനാരങ്ങയായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മധുരനാരങ്ങേൻ്റെ കഥ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോറി എന്ന് പറയുന്ന ആൾ ഈ സലീം കോട്ടക്കൽ തന്നെയാണ് ഈ പറയുന്ന ആർപ്പിൻ്റെയും ആളെന്ന് പറയുന്നത്. എന്നാൽ ഈ ആർപ്പിൻ്റെ സംവിധായകനും ഇവരൊക്കെ സ്വന്തമായിട്ട് ഈ ഒരു സാധനം ഒരു വലിയ സിനിമയാക്കാൻ നിൽക്കുകയായിരുന്നു, അതുകൊണ്ട് ചെയ്തത് തന്നെ വലിയൊരു എതിർപ്പ് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വിഷയത്തിലും ഒരു എക്സ്പ്ലനേഷൻ തീർച്ചയായിട്ടും നിഷാദ് കോയയുടെ ഭാഗത്തുനിന്ന് വരേണ്ടതാണ്. എന്താണ് ഇത് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല, കാരണം സെയിം ആളുകൾ തന്നെയാണ് സ്റ്റോറി. അപ്പോൾ അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്റ്റോറി എനിക്കിഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുള്ള രീതിയിൽ ഈ പറയുന്ന സലീം കോട്ടക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയതെന്ന് ഈ സംവിധായകൻ പറയുന്നുണ്ട്, ഈ ആർപ്പിൻ്റെ സംവിധായകൻ. സോ ആ വിഷയത്തിൽ വലിയൊരു സംശയം കാര്യങ്ങളുണ്ട്. എന്താണ് അതിൻ്റെ വരും കാലത്ത് വരുന്ന സംഭവങ്ങളെന്നൊന്ന് നമുക്ക് നോക്കാം. സോ ഇന്ന് നമ്മൾ പറഞ്ഞ രണ്ട് വിഷയത്തിൽ ഒന്ന് ഡിജോൻ്റെ വിഷയമാണെങ്കിൽ ഡിജോ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ തരേണ്ടതായിട്ടുണ്ട്, കാരണം ഇത്രയും നല്ല രീതിയിൽ വാട്സപ്പ് ചാറ്റുകളും കാര്യങ്ങളൊക്കെ കാണിച്ച് അത്യാവശ്യം ഏകദേശം സിറ്റുവേഷൻസൊക്കെ നോക്കുമ്പോൾ ഡിജോ ഒരു കുറ്റക്കാരനായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡിജോൻ്റെ ഒരു റിപ്ലൈ വരേണ്ടതാണ്, എന്നാലേ നമുക്ക് ഇതൊന്ന് വ്യക്തമാവുള്ളൂ. സോ ആ ഒരു സൈഡ് അറിയണം. അതുപോലെ തന്നെ ഈ പറയുന്ന ആർപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ സലീം കോട്ടക്കൽ കൊടുത്ത കഥ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിഷാദ് കോയയുടെ ഒരു എക്സ്പ്ലനേഷൻ വരേണ്ടതായിട്ടുണ്ട്. സോ ഇപ്പം വിഷയം വലിയ രീതിയിലേക്ക് പോവുകയാണ്, കുറേ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ഇനിയും സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ.